ബഹുമാനീയർ, ആദ്യമായി വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ രാവിലെ തന്നെ ഒരു പരിശീലന പരിപാടി ഉണ്ടായിരുന്നു, പകലിൽ കയറിയ കൊണ്ടാണ് വൈകിയത്. ഈ പ്രശ്നം കൊണ്ട് തയ്യാറാക്കാനും നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കാനുള്ളൊരു അവകാശം കിട്ടേണ്ടി വന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. നമ്മുടെ ഈ 2021 എല്ലാവർക്കും ഏറെ പ്രതീക്ഷ നൽകുന്നൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ജില്ലയിൽ നടപ്പാക്കേണ്ടുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യമായി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ തേടുകയാണ്. നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജില്ലയിൽ നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും സമഗ്രമായും സമയബന്ധിതമായും നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു ജില്ലയാണ്. കാരണം ഏറ്റവും കൂടുതൽ റവന്യൂ ഭൂമി ഉള്ള ഒരു ജില്ല കൂടിയാണ് നമ്മുടെ ജില്ല. ആ റവന്യൂ ഭൂമിയെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വ്യാവസായിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ വ്യാവസായിക കേന്ദ്രങ്ങൾ കൊണ്ടുവരാനും വ്യവസായങ്ങൾ തുടങ്ങാനും ആവശ്യമായൊരു ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ജനകീയാസൂത്രണ പദ്ധതി ആദ്യം രൂപീകരിച്ചത് നമുക്കറിയാം 97 വന്നതെങ്കിലും അതിൻ്റെ ശില്പി മുഖ്യമന്ത്രി EMS അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ശില്പി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഈ ജനകീയാസൂത്രണം 96 നാനാർ സർക്കാരാണ് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുന്നത്. ആ ജനകീയാസൂത്രണത്തിലൂടെ നമുക്ക് ത്രിതല പഞ്ചായത്തുകൾക്ക് ഫണ്ടും ഫംഗ്ഷണറിയും ഫംഗ്ഷൻസും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട്. അത് കൈമാറിയ സ്ഥാപനങ്ങൾ എന്നല്ല, മറിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങൾ തന്നെയാണ്. ആ ഒരു ഗൗരവത്തിൽ തന്നെ അതിനെ കയ്യിലെടുത്തുകൊണ്ട് പരമാവധി പദ്ധതികൾ തയ്യാറാക്കാനും അത് ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും മുഖവിലക്കെടുത്തുകൊണ്ട്, കാരണം അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് അത്തരം പദ്ധതികൾ നടപ്പാക്കാനും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു ശ്രമവും ഉണ്ടാവും. ജില്ലയിലെ ജനസംഖ്യ 16.7 ലക്ഷമാണ്. ഇതിൽ ഏകദേശം 56,000-60,000 പ്രവാസികൾ നമ്മുടെ ജില്ലയിലുണ്ട്. ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവിധ നമ്മുടെ ജില്ലയുടെ വിവിധ ജില്ലയിൽ നിന്നും വിവിധ രാജ്യങ്ങളിലായിട്ടാണ് ഉള്ളത്. അവരൊക്കെ തന്നെ നല്ല സാങ്കേതിക കഴിവുള്ളവരുണ്ട്, നല്ല സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്, അതേപോലെ തന്നെ അവരുടെ അനുഭവ സമ്പത്ത് അത് നമ്മുടെ ജില്ലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന രീതിയിലേക്ക് ലോക കാസർഗോഡ് സഭ, ലോക കേരള സഭ, നമ്മുടെ കേരള സർക്കാർ ഒരു മാതൃക കാണിച്ചതാണ്. അതുപോലെ ലോക കാസർഗോഡ് സഭയടക്കം രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയുടെ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ജില്ലാ ആശുപത്രി അടക്കം നമുക്കറിയാം ഇപ്പോഴും 600+ രോഗികൾക്ക് ഡയാലിസിസ് സൗകര്യം ഇനിയും പകുതിയോളം വരുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നല്ലൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. അതുകൂടാതെ ജില്ലാ പഞ്ചായത്ത് കൂടി മുൻകൈയെടുത്തുകൊണ്ട് ഡയാലിസിസ് സെൻ്റർ അടക്കം സ്ഥാപിച്ചുകൊണ്ട് ജില്ലാ ആശുപത്രിയെ സൗഹൃദമാക്കാൻ വേണ്ടി ശ്രമിക്കും. അതോടൊപ്പം തന്നെ ലോക കാസർഗോഡ് സഭ രൂപീകരിച്ചുകൊണ്ട് കാസർഗോഡിൻ്റെ നാനാമുഖമായ വികസനത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതേപോലെ തന്നെ കാസർഗോഡ് മോഡൽ വളർത്തിയെടുക്കും, വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു കാസർഗോഡ് മോഡൽ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാ രീതിയിലും മുൻകൈയെടുക്കും. അതേപോലെ തന്നെ പിന്നെ സാംസ്കാരികമായ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട്, അതിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക വിഷൻ 2030 എന്ന തരത്തിലൊരു വിഷൻ രൂപീകരിക്കും. അതേപോലെ തന്നെ വികസന രംഗത്തും നമുക്ക് കാസർഗോഡ് വികസന പിന്നെ പാക്കേജ് നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ വികസന രംഗത്തും നമുക്ക് ഒരു നല്ല രീതിയിൽ കുതിച്ചുചാട്ടം ലഭ്യമാക്കാൻ ഈ കാസർഗോഡ് പാക്കേജ് അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിഷൻ 2030 എന്ന തരത്തിലേക്ക് നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കും. കാസർഗോഡിൻ്റെ വികസന ചരിത്രവും നമ്മ മുമ്പേ പിന്നെ വികസന കോൺഗ്രസ് നടത്തിയാണ്, അതിൽ നമ്മളൊരു പദ്ധതി തയ്യാറാക്കിയതാണ്. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പുതിയ കാലത്തിൻ്റെ പ്രത്യേകതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കാസർഗോഡ് വിഷൻ പിന്നെ വിഷൻ 2025-30 എന്ന രീതിയിലേക്ക് 5 വർഷത്തേക്കുള്ള പദ്ധതികൾ നമുക്കിനിയിപ്പോൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വിഷൻ 30 എന്ന തരത്തിലേക്ക് നമ്മൾ ആ പദ്ധതിയെ കുറച്ചും കൂടി പുനർജീവിക്കും. അതുപോലെ തന്നെ നമ്മുടെ 2 വർഷത്തിൻ്റെ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ച ഒരുപാട് കാര്യങ്ങൾ, കാസർഗോഡ് പിന്നെ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ, ക്ഷീരമേഖല, മാലിന്യ സംസ്കരണം, മത്സ്യബന്ധനം, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമ്മൾ മുൻകൈയെടുക്കും. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം യുവാക്കളുടെ അഭിരുചിക്കനുസരിച്ച്, യുവാക്കളുടെ തൊഴിലില്ലായ്മയാണ് യുവാക്കളും യുവതികളടങ്ങുന്ന നമ്മുടെ ഒരു നമ്മുടെ ജനസംഖ്യയുടെ ഒരു ഭാഗം. അപ്പോൾ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വികസനമായിരിക്കും ജില്ല
മുൻകൈ എടുക്കുന്നത്. അവർക്ക് പ്രത്യേകമായി ഇപ്പോൾ പി എസ് സി ഡിഗ്രി കഴിഞ്ഞവർക്ക് പി എസ് സി കോച്ചിങ്ങിന് ആവശ്യമായ സൗകര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടുകൂടി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്തരത്തിൽ പി എസ് സി കോച്ചിങ് സെൻ്ററുകൾ ആരംഭിക്കും, പരിശീലന കേന്ദ്രങ്ങൾ കൊടുക്കും. അതോടൊപ്പം തന്നെ പിന്നെ ജില്ലയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ മറ്റ് ജില്ലകളിൽ നിന്നും വരുന്ന ഉദ്യോഗസ്ഥരാണ് ഏറ്റവും കൂടുതൽ കാസർഗോഡ്. അത് നമ്മുടെ വികസനത്തിന് കുറച്ചും കൂടി ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നു. കാരണം പല സമയത്തും ലീവ് എടുത്ത് പോകുന്നവരുണ്ടാവും, എല്ലാ സമയത്ത് അവരുടെ സേവനം കിട്ടാത്തവരും. അപ്പോൾ ജില്ലയ്ക്ക് വേണ്ടി തന്നെ ജില്ലയിലെ ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കാൻ വേണ്ടി, ജില്ലയുടെ ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കിക്കൊണ്ട് ജില്ലയ്ക്ക് വേണ്ടി ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നമുക്ക് രൂപീകരിക്കാൻ വേണ്ടി കഴിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് അതോടൊപ്പം അവരെ പ്രാപ്തമാക്കാൻ വേണ്ടിയുള്ള പരിശീലനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കും. നമുക്ക് ഒരു ഐ എ എസ് അക്കാദമി അതിൻ്റെ ഒരു ബ്രാഞ്ച് കാസർഗോഡ് കൂടി സ്ഥാപിക്കാൻ ആവശ്യമായ രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ നമ്മൾ സംസ്ഥാന സർക്കാരിൽ നടത്തും. അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള പരിശീലന കേന്ദ്രങ്ങൾ നമുക്ക് പിന്നെ കൊണ്ടുവരാൻ വേണ്ടി കഴിയും. മറ്റൊന്ന് സ്വയം തൊഴിൽ മേഖലയിലേക്ക് അവരെ കൊണ്ടുവരിക. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് അല്ല, ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇന്നോവേഷൻ നല്ല കഴിവുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരുടെ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമുകൾക്ക് നേതൃത്വം കൊടുക്കാനും അവരെ അതിനുവേണ്ടി സജ്ജമാക്കാനും അവർക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമ്മൾ നേതൃത്വം കൊടുക്കും. അതോടൊപ്പം തന്നെ ഈ സംരംഭകർക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബാങ്ക് ലോണുകൾ ലഭ്യമാക്കണം. ബാങ്ക് ലോൺ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു അധികാര പരിധിയിൽ നിർന്നുകൊണ്ട് നമുക്ക് അവർക്ക് പലിശ സബ്സിഡി അടക്കം കൊടുക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടൽ നടത്തും. അതോടൊപ്പം തന്നെ കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് പരമാവധി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ആ തൊഴിലവസരങ്ങൾ അത് തൊഴിൽ മേഖല ശക്തിപ്പെടുത്താനും സ്വയം തൊഴിൽ മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാർഷിക മേഖല. കാർഷിക മേഖലയിൽ നമുക്കൊരുപാട് പിന്നെ മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. ഒരു മൂന്നിൽ നാല് കാർഷിക മേഖലയിൽ നമ്മൾ ഇടപെടേണ്ടതാണ്. കാർഷിക സേവന മേഖലകളെ ആയിരിക്കും കൂടുതൽ പരിപോഷിക്കുക. നമ്മുടെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ആ മേഖലയിലായിരിക്കും. അപ്പോൾ കാർഷിക മേഖലയിൽ നമുക്കറിയാം, ഇപ്പോൾ അടക്ക കർഷകരുടെ പ്രശ്നമുണ്ട്. അടക്ക അതുപോലെ കശുവണ്ടി കലിമക്കായ ഇവർക്കൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് അതിന് പ്രത്യേക പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ആ മേഖലയിലേക്ക് നമ്മൾ കൂടുതൽ ഇടപെടും. ഇപ്പോൾ ചീമേനി മെഡിക്കയൊക്കെ തന്നെ വ്യവസായ പിന്നെ 100 ഏക്കറോളം ഭൂമി ഇവിടെയൊക്കെ തന്നെ ചീമേനിയിലും ഇൻഡസ്ട്രിയൽ പാർക്കുണ്ട്. അത് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇൻഡസ്ട്രിയൽ പാർക്ക് ചട്ടഞ്ചാലുണ്ട്. അതിനെ ഒന്ന് പരിജീവിക്കാനും കൂടി നമ്മൾ പദ്ധതി തയ്യാറാക്കും. അതേപോലെ തന്നെ നബാർഡുമായി സഹകരിച്ചുകൊണ്ട് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ ഒരുപാട് നമ്മുടെ പിന്നെ കൊണ്ടുവരാനുണ്ട്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊക്കെ തന്നെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മളുണ്ടാക്കും. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി നമുക്ക് നബാർഡ് പുതിയൊരു പ്രൊഡ്യൂസർ കമ്പനി മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ പ്രൊഡ്യൂസർ കമ്പനി നമ്മളിപ്പോൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ രൂപീകരിക്കാനായിരുന്നു നമ്മൾ താല്പര്യം കാണിക്കുന്നത്. ഇപ്പോൾ 2 ബ്ലോക്കിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ബാക്കി 4 ബ്ലോക്കിൽ കൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പ്രൊഡ്യൂസർ കമ്പനികൾ നമുക്ക് മുമ്പോട്ട് വെക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇത് നമുക്ക് ഈ മംഗലാപുരം മാർക്കറ്റിനെയാണ് നമ്മളിന്ന് പിന്നെ ഇതിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യത്തിലായാലും ശരി, അതേപോലെ തന്നെ ഹോൾസെയിൽ മേഖലയിൽ നമ്മൾ ആശ്രയിക്കുന്നത് മംഗലാപുരം മാർക്കറ്റിനെയാണ്. അപ്പം നമുക്ക് പെരിയയിൽ തന്നെ പിന്നെ 868 മോഡൽ കടകൾ ആരംഭിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് പെരിയയിൽ തന്നെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ആരംഭിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ജില്ലയിൽ ലഭ്യമാകുന്ന പിന്നെ സാധനങ്ങൾ പച്ചക്കറികളടക്കം ഇപ്പോൾ വെജിറ്റബിൾ പിന്നെ മാർക്കറ്റിന് നമ്മൾ ഏറ്റവും കൂടുതൽ മംഗലാപുരത്താണ് ആശ്രയിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് നമ്മളത് ഏറ്റവും അധികം ബുദ്ധിമുട്ടിയ ഒരു സംഭവം കൂടിയാണ്. നമ്മുടെ ജില്ലയിലെ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായ ഒരു ഇടപെടൽ, അതോടൊപ്പം തന്നെ പെരിയയിൽ ഹോൾസെയിൽ മാർക്കറ്റ് ആരംഭിച്ചുകൊണ്ട് അത് കാസർഗോഡ് പാക്കേജിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ആ പദ്ധതി ആരംഭിക്കുന്നത്. 868 കടകൾ അതിലൂടെ തൊഴിൽ കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ കൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് പിന്നെ ഉണ്ടാക്കും. വിദ്യാഭ്യാസ മേഖലയിൽ വൈസ് പ്രസിഡന്റ് പിന്നെ പറയും കുറച്ച് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. അതൊന്ന് ഇപ്പോൾ പെട്ടെന്ന് കോവിഡ് അത് വൈസ് പ്രസിഡന്റ് ഒന്ന് സൂചിപ്പിക്കും. നമസ്കാരം. ഇന്നലെ എല്ലാവർക്കും പുതുവത്സരം ആശംസിച്ചതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വർഷം ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ പിന്നെ പൊതുപരീക്ഷ ഇപ്പോൾ നടത്താൻ വേണ്ടി പോവുകയാണ് ഈ മാർച്ചിൽ. കോവിഡ് പശ്ചാത്തലത്തിലും പ്ലസ് ടു 10 ASLC പരീക്ഷ നടത്താൻ പോവുകയാണ്. എങ്കിലും അവർക്കിപ്പോൾ ഭാഗികമായിട്ടുള്ള ക്ലാസ്സുകൾ ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും അതവർക്ക് വേണ്ടത്ര മതിയാവും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ ഓരോ വാർഡിലും പ്രാദേശിക പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് വിദ്യാലയങ്ങളുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാരുടെ ചുമതലയിൽ ആയിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുക. അതായത് കുട്ടികൾക്കുള്ള സംശയ ദൂരീകരണവും വിദ്യാലയങ്ങളെത്തുന്ന ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലായിരിക്കും കുട്ടികൾക്ക് ഈ കേന്ദ്രങ്ങൾ എത്തേണ്ടത്. അതുപോലെ അവർക്ക് അവിടേക്ക് വേണ്ട അധ്യാപകർ അത് പ്രാദേശികമായി തന്നെ
പിന്നെ ഈ വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ ഒരു ഒരു പിന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പ്രാദേശികമായി തന്നെ ഈ ടീച്ചേഴ്സിനെ കണ്ടെത്താൻ, അവർക്കൊരു ഡെയിലി ഒരു ഒന്നോ രണ്ടോ മണിക്കൂറുകൾ അവർക്ക് ക്ലാസ് കൊടുക്കാൻ, അതിന് അവിടെയുള്ള നമുക്ക് ലൈബ്രറികൾ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ക്ലബ്ബുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെ നമുക്കിതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും ആദ്യം ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് ആ ഒരു കാര്യമാണ്. മറ്റ് പദ്ധതികളൊക്കെ കഴിഞ്ഞ ഭരണസമിതി വെച്ചതുണ്ട്, അതിനെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനം കൂടി, അതിന് പരമാവധി ഞങ്ങളിതിന് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതി ഏറ്റവും ആദ്യം ഉദ്ദേശിക്കുന്നത്. സീറോ വേസ്റ്റ് കാസർഗോഡ് എന്ന പദ്ധതി നമ്മുടെ ലക്ഷ്യമുണ്ട്, നിങ്ങൾ തന്നെ കുറിപ്പിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ സീറോ വേസ്റ്റ് കാസർഗോഡിന് വേണ്ടി നമുക്കറിയാം, ഇപ്പം ഈ ലോകബാങ്ക് പദ്ധതി മുനിസിപ്പാലിറ്റികളിൽ നടപ്പാക്കുന്നത്, 3,000 കോടിയുടെ പദ്ധതി ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട് രണ്ടാം ഘട്ടം. അതിലേറ്റവും കൂടുതൽ അവർ മുൻഗണന കൊടുക്കുന്നത് പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റാണ്, അതേപോലെ തന്നെ സ്ലോട്ടർ ഹൗസ് നിർമ്മാണം, അതേപോലെ തന്നെ ക്രിമറ്റോറിയം നിർമ്മാണം. ഈ മൂന്ന് പദ്ധതികൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. അപ്പം അത് നമുക്ക് പിന്നെ കാസർഗോഡ് ജില്ലയിലേക്കും, കാരണം ഈ ഇതിലിപ്പം ഏറ്റവും പ്രധാനമായ സ്ഥലത്തിൻ്റെ ലഭ്യതയാണ് പ്രശ്നം. ഞാനിപ്പം ഈ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും, സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും അവരൊരു പിന്നെ സ്റ്റഡി നടത്താൻ വേണ്ടി കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ഞാൻ പോയിരുന്നു. അപ്പോൾ എല്ലാ മുനിസിപ്പാലിറ്റികളുടെ പ്രശ്നം, എല്ലാവർക്കും പദ്ധതി വേണം, പക്ഷേ സ്ഥലം കിട്ടാത്ത അവസ്ഥയാണ്. സ്ഥലം കിട്ടാത്ത എല്ലാ സ്ഥലം ഉള്ള മുനിസിപ്പാലിറ്റികൾക്ക് തുടങ്ങാൻ വേണ്ടി കഴിയുന്നില്ല, ജനങ്ങൾ എതിർക്കുകയാണ്. ആദ്യം വേണ്ടത് ജനങ്ങളെ അവയർനെസ് ആണ്. കാരണം ആറ്റിക്കൽ മുനിസിപ്പാലിറ്റി മാത്രമാണ് ജനവാസ കേന്ദ്രത്തിൽ ഈ രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരെ ജനങ്ങൾ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ നമുക്ക് മാറ്റിയാൽ മാത്രമേ ഈ സീറോ വേസ്റ്റ് കാസർഗോഡ് എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. അതിന് നമ്മൾ അവയർനെസ് ക്ലാസ്സുകൾ സംഘടിക്കുന്നതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ 100 കോടി രൂപയുടെ പദ്ധതി പിന്നെ ഇവിടെ അനുവദിക്കാതെ പറഞ്ഞിട്ടുണ്ട്. 100 കോടി രൂപയുടെ പദ്ധതി പിന്നെ മുനിസിപ്പാലിറ്റികൾക്ക് മാത്രമായിട്ട് സംസ്ഥാന ബജറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം വെച്ചാണ്. ആ സംസ്ഥാന ബജറ്റിലും കിഫ്ബി വഴി നമുക്ക് മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കാം. കിഫ്ബി വഴി 15 കോടിയുടെ ഒരു പദ്ധതി അവർ ലക്ഷ്യമിടുന്നുണ്ട്. അതിന് നമുക്ക് സ്ഥലം ഏറെക്കുറെ ലഭ്യമായിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാൻ ആവശ്യമായ ഒരു സംവിധാനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഉണ്ടാവും. പെരിയയിൽ ഒരു ഹോൾസെയിൽ മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു, ഈ 868 ജില്ലാ പഞ്ചായത്തിനായിരിക്കും. പിന്നൊരു കാര്യം പറഞ്ഞത് നമ്മുടെ പിന്നെ ചട്ടഞ്ചാല് വ്യവസായ പാർക്ക്, അതിൽ നിന്നുള്ള ഇൻകം ഉണ്ട്, അതിനെ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇല്ല, കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി കുറെ മാതൃക അവരെ പദ്ധതി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാരണം പൂർത്തീകരിക്കും. അതിൽ നമുക്കിപ്പോൾ എല്ലാവർക്കും എല്ലാ രീതിയിലും, കാരണം എല്ലാ ഭരണസമിതിയും എല്ലാ തരത്തിലും പെർഫെക്റ്റ് ആയി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതിൽ പോരായ്മകളുണ്ട്, ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് നമ്മൾ അത് പൂർത്തീകരിക്കും. അതിലെ നല്ല പദ്ധതികളൊക്കെ തന്നെ ജനങ്ങൾക്ക് അനുയോജ്യമായ എല്ലാ പദ്ധതികളും നമ്മൾ പൂർത്തീകരിക്കും.